സ്വർണ്ണ കടത്ത് കേസിൽ ബിനീഷ് കൊടിയേരി എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലെത്താൻ ഇ ഡി നൽകിയ നോട്ടീസ് പ്രകാരമാണ് ബിനീഷ് എത്തിയത്. 11 മണിക്കാണ് ഹാജരാകാൻ പറഞ്ഞിരുന്നതെങ്കിലും 1.5 മണിക്കൂർ നേരത്തെ ബിനീഷ് എത്തുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ബിനീഷ് പങ്കാളിത്തമുള്ള കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് നിർണായകമായ ഈ നീക്കം. 3 കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ തുടർന്നാണ് ബിനീഷ് കൊടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംശയമുനയിൽ വന്നിരിക്കുന്നത്. അതിൽ 2018 തുടങ്ങിയ UAFX സൊല്യൂഷൻസ് എന്ന കമ്പനിയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുക. ബിനീഷ് പങ്കാളിത്തമുള്ള ഈ കമ്പനി വഴി കമ്മീഷൻ ലഭിച്ചതായി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിൽ 2015 രൂപീകരിക്കുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്ത മറ്റു 2 കമ്പനികളുമുണ്ട്. 2 ബിനീഷിന് പങ്കുണ്ട്. 2015 ജൂണിൽ തുടങ്ങിയ കമ്പനികൾ വാർഷിക റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അവയുടെ ലൈസൻസും മറ്റും റദ്ദായിരുന്നു. സംശയ നിഴലിലുള്ള കമ്പനികളുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തെല്ലാം ഇടപാടുകൾ ഈ കമ്പനികളുടെ മറവിൽ നടത്തിയെന്നെല്ലാം എൻഫോഴ്സ്മെന്റ് ബിനീഷിനോട് ചോദിച്ചറിയും. കള്ളപ്പണ ഇടപാടുകൾക്കും വിദേശ കറൻസി കൈമാറ്റത്തിനും തുടങ്ങിയ കടലാസ് കമ്പനികൾ മാത്രമായിരുന്നു ഇവയെന്ന ബലമായ സംശയത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ബംഗളൂരു ലഹരിക്കടത്തിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ഈ കമ്പനികളുടെ മറവിൽ വിദേശത്തും സ്വദേശത്തും കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതായും സൂചനയുണ്ട്. ഇവയിലൊക്കെ വ്യക്തത വരുത്താനാണ് ബിനീഷ് കൊടിയേരിയെ ED അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. ലഹരിക്കടത്ത് കേസിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപ് നൽകിയ മൊഴിയിലും ബിനീഷിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നു. ബിസിനസ് തുടങ്ങുന്നതിന് അനൂപിന് സാമ്പത്തിക സഹായം നൽകിയത് സംബന്ധിച്ച വെളിപ്പെടുത്തലടക്കം പുറത്തുവന്നിരുന്നു.